അതിന്റെ മുത്തിയമ്മയെയും കണരിക്കൽ ദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് നറുക്കിട്ട അത് തെറ്റാറില്ലല്ലോ. അപ്പോ അയാൾ നല്ലവനാ അല്ലേ? നരേണി, ഞാൻ നാരായണിയെ കാണാൻ മനഃപൂർവ്വം വന്നോന്നല്ല കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ കണ്ടതാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പ്രേമരോഗികളെ കാണുന്ന ചിലപ്പോ നാരായണിക്ക് ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ വീട്ടിൽ വിവാഹാലോചനകൾ മുറുകിക്കൊണ്ടിരിക്കുക. എനിക്ക് വേറൊരു പെൺകുട്ടിയും താല്പര്യമില്ല, അതുകൊണ്ടാ. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പിന്നാലെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇങ്ങനെ നടക്കുന്നത്. ഇന്നെന്താ ദേഷ്യപ്പെടുന്നില്ലേ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തായാലും ഈ നാട്ടിൽ ഒന്നോ രണ്ടോ വർഷം കാണും. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നാരായണിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ തന്റെ പുറകെ തന്നെ കാണും. എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഒരു ഡോക്ടർക്ക് പെണ്ണ് കിട്ടാനാണോ പ്രയാസം? പെണ്ണ് കിട്ടാൻ പ്രയാസമൊന്നുമില്ല, എനിക്ക് ചേർന്ന പെണ്ണിനെ കിട്ടാനാ പ്രയാസം. അന്വേഷിച്ചാ മതി, ആരെയെങ്കിലും കണ്ടെത്താൻ പറ്റും. അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തി കഴിഞ്ഞു, ഇനി അവള് സമ്മതം മൂളിയാ മതി. നാരായണി കുറച്ച് മയപ്പെട്ടിട്ടുണ്ട്, ആ ദേഷ്യമൊക്കെ അങ്ങ് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മാറ്റം നല്ല മാറ്റമായിരിക്കും. എന്താ ആകെ ഒരു സംശയത്തിലാണല്ലോ? എന്തു പറ്റി? ഒരു സംശയവും വേണ്ട. ആ ഡോക്ടർ നല്ലൊരു പയ്യനാ, അതുകൊണ്ട് കണ്ണും പൂട്ടി കല്യാണം കഴിക്കാം. എന്തിനാ നിങ്ങൾ എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ഡോക്ടർ നിങ്ങൾക്ക് പൈസ വലുതും തരുന്നുണ്ടോ? അയ്യോ, കാലേണ ഞാൻ ഇതിനു വേണ്ടി വാങ്ങിക്കില്ല മോളെ, അങ്ങനെയുള്ള കാശ് എനിക്ക് വേണ്ട. കളരിക്കൽ ദേവി കുടിയിരിക്കുന്ന മനസ്സാ മോളുടെ മനസ്സ്, അതുകൊണ്ട് ദേവി കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ചെയ്യും. നേരവും കാലവും മുഹൂർത്തവും ഒക്കെ ദേവി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മോള് ഡോക്ടറെ കെട്ടാനായിട്ട് തയ്യാറായിരുന്നാ മാത്രം മതി. അതെ, അതിനിടയ്ക്ക് നിങ്ങളെ അകറ്റാനായിട്ട് പലരും ശ്രമിക്കും കേട്ടോ, അതിനൊന്നും ചെവി കൊടുക്കരുത്.